കേരളയിൽ ഇന്റെ കുറ്റി പറിക്കുന്ന കോൺഗ്രസിന്റെ കുറ്റി ഉടൻ തന്നെ ജനങ്ങൾ പിഴുതെറിയുമെന്ന് മുൻ മന്ത്രി എം മണിയുടെ പരിഹാസം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. 2025ലും കാളവണ്ടി യുഗത്തിൽ ജീവിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാനാണ് എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചത്. അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് എം മണി പറയുന്നത്. അതേസമയം കേരളയിൽ കല്ലിടൽ തുടരുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധവും ശക്തമാക്കി. ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സർവേ നടപടികളും അതിരടയാള കല്ല് സ്ഥാപിക്കലും നടക്കുകയാണ്. അതേസമയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കോൺഗ്രസുകാർ സമരം നടത്തുന്നത്. കേരളയിൽ പദ്ധതിക്ക് സ്ഥലം വിട്ടു കൊടുക്കുന്നവർക്ക് പദ്ധതി പൂർത്തിയാക്കി 30 വർഷം കഴിഞ്ഞ് പദ്ധതി ലാഭത്തിലായാൽ മാത്രമേ ബാക്കി 40% കിട്ടൂവെന്ന് ഡി പി ആറിൽ പറയുന്നുണ്ടെന്നാണ് സമരസമിതി നേതാവായ ഒരു സ്ത്രീ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചില കള്ളത്തരങ്ങൾക്ക് ഒരു മെച്ചമുണ്ട്. അത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഇത്തിരി അധ്വാനം വേണ്ടിവരും. ആ പണി എടുക്കുമ്പോഴേക്കും കള്ളം അതിൻ്റെ പണി എടുത്തിട്ടുണ്ടാകും. മഹാഭാരതത്തിൽ ഇങ്ങനെയൊരു ശ്ലോകമുണ്ട് എന്നൊരാൾ തട്ടിവിട്ടാൽ വിടുന്ന ആൾക്ക് കാര്യമായ പണിയൊന്നുമില്ല. എന്നാൽ അങ്ങനെയൊരു ശ്ലോകം മഹാഭാരതത്തിൽ ഇല്ല എന്ന് തെളിയിക്കാൻ 10,000 ശ്ലോകവും തപ്പി നോക്കണം. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഡി പി ആറിൽ പ്രധാനമായും രണ്ടിടത്താണ് പറയുന്നത്. ഈ രണ്ട് ഭാഗത്തും അവർ പറഞ്ഞതുപോലെ 40% 30 വർഷത്തിൻ്റെയോ കണക്കില്ല. ഡി പി ആർ പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നത് ദി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസേഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻ്റ് ആക്ട് 2013 എന്ന കേന്ദ്ര നിയമ പ്രകാരമാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നതിൽ കേരളയിലിന് മാത്രമായി എന്തെങ്കിലും വേറെ നിയമമൊന്നുമില്ല. അധികം വേണമെങ്കിൽ കൊടുക്കാം, കുറവ് പറ്റില്ല. മേൽപ്പറഞ്ഞ നിയമത്തിലും ആ വകുപ്പുകളൊന്നുമില്ല. ഈ പറഞ്ഞ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 46 പേജുള്ള ഡോക്യുമെൻ്റാണ്. അത് ആർക്കും പരിശോധിക്കാം. അതായത് നഷ്ടപരിഹാര തുക മുഴുവൻ കൊടുത്തോ കൂടിയത് 6 മാസത്തിനകം കൊടുക്കും എന്നോ രേഖാമൂലമുള്ള ഉറപ്പിലോ മാത്രമേ ജില്ലാ കളക്ടർക്ക് ഭൂമി ഏറ്റെടുക്കാൻ അധികാരമുള്ളൂ. സംശയമുള്ളവർക്ക് ദേശീയപാതയ്ക്ക് ഭൂമി വിട്ടുകൊടുത്തവരോട് ചോദിക്കാമല്ലോ. ഇതാണ് വാസ്തവം എന്നിരിക്കെയാണ് നഷ്ടപരിഹാരത്തിൻ്റെ 40% പദ്ധതി പൂർത്തിയായി 30 വർഷം കഴിഞ്ഞേ കിട്ടൂ എന്നൊക്കെ ഡി പി ആറിലുണ്ടെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഡി പി ആറിൻ്റെ ഏത് പാർട്ടിൽ ഏത് പേജിലാണ് ഇക്കാര്യം പറയുന്നതെന്ന് ഈ പറയുന്നവരാരും വ്യക്തമാക്കുന്നില്ല. കാരണം അങ്ങനെയൊന്ന് ഡി പി ആറിലില്ല. ഇല്ലാത്തത് എങ്ങനെ വ്യക്തമാക്കും? പിന്നെ അങ്ങനെ കേരളത്തിന് തോന്നിയതുപോലെ ഭൂമി ഏറ്റെടുക്കാൻ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആവില്ലെന്ന കാര്യങ്ങളിൽ ഇത്തിരി ധാരണയും സത്യസന്ധതയും ഉള്ളവർക്കറിയാം. ഇവരൊക്കെ പറയുന്നത് നുണയാണ്, കല്ലുവെച്ച പെരുന്നുണ. കേരളയിൽ വിരുദ്ധ സമരസമിതി നുണ വ്യവസായം നടത്തുന്നത് സത്യങ്ങൾ പറഞ്ഞ് ഈ പദ്ധതിയെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വച്ചങ്ങ് തട്ടുവാണ്.